ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബു തവഹീദിന് ഷേഖ് സ്വാലിഹൽ ഹഫിത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ നാപ്പത്തി എട്ട് അപ്പോ അടുത്ത ഹദീസ് സംബന്ധിച്ച വിശദീകരണം തുടരുകയാണ് പറഞ്ഞു പറഞ്ഞു മുഹമ്മദ് അബ്ദുൽ എന്ന് അൽ മുസ്ലിം അവർക്ക് രണ്ടുപേർക്കും അതായത് ബുഹാരി മുസ്ലിം ഇവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ടെന്ന് അൻ അൻഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം റാവി അൽ ഹദീസ് ഹദീസിൻ്റെ റിപ്പോർട്ടർ ഹുവ ഹുവ അൽ അൽ അൻസാരി തആല അൻഹു വ ഹുഹലുബിദ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും സഹാബികളാണ് അന്ന ൈബർ ദിവസം അള്ളാഹു റസൂൽ വസ്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഹിസുലി ഷിമാലി അൽ ഹിജാസ് ഹിജാസിൻ്റെ ഷിമാൽ ഭാഗത്ത് യഹൂദികളുടെ കോട്ടയാണ് അതാണ് ഹാദൽ ആൻ അവിടെ നല്ല കൃഷികളും ഇത്തപ്പനകളൊക്കെ ഉണ്ടായിരുന്നു ആ പേര് പേരിപ്പോഴും തുടരുന്നു കാനത്ത് ബിലാദൻത്തൻ അതൊരു കാർഷിക രാജ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരാണ് ഖൈബറിനെ കുറിച്ച് പിന്നെ ഇവിടെ പറയുന്നത് യഹൂദികൾ താമസിച്ചിരുന്ന പാർത്തിരുന്ന ഒരു നാടാണ് ഹൈബർ വ അൽ മദീന മദീനയിൽ നിന്ന് യഹൂദികൾ അങ്ങോട്ടാണ് നാട് കടത്തിയ നാട് കടന്നു വന്നത് നാട് കടത്തപ്പെട്ടു മദീനയിൽ നിന്ന് മദീനയിൽ അവരുമായി സന്ധിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അള്ളാഹു റസൂൽ സാഹു അലി വസ്ലമക്ക് പക്ഷെ അവർ സന്ധികളൊക്കെ ലംഘിച്ചു മുസ്ലിങ്ങൾക്ക് എതിരെ ഗൂഢപദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു അപ്പോൾ മദീനയിൽ നിന്ന് അവർ നാട് കടത്തി ലമ്മ അജ്ലാഹും റസൂൽ അള്ളാഹി സാഹുലി വസ്ലം ബഹും ബനു നവീർ അല്ലദീ അല്ലീനറു ബിൽ അഹദി ഫറഹും റസൂൽ അള്ളഹി സാലു വസ്ലം ഹത്തസ്തഹഹു മബീ സു വസ്ലം ഇപ്പോൾ ഈ എന്താണ് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു റസൂൽ സാഹ അലി വസ്ലമ അവർ ഈ ബനു നദീർ ഗുവാത്രക്കാര് അതായത് യഹൂദികളുടെ ഒരു വിഭാഗത്തെയാണ് മദീനയിൽ ഉണ്ടായിരുന്നത് അവരുമായി സന്ധിയിലായിരുന്നു ആ സന്ധിയൊക്കെ അവർ ലംഘിച്ചു അവർ ചതി കാണിച്ചപ്പോൾ ആ സന്ധി എന്ത് ചെയ്തു റസൂൽ സലഹ്ലം നിർത്തലാക്കി അങ്ങനെ അവർക്ക് അവരെ ഹൈബറിലേക്ക് നാട് കടത്തേണ്ടത് അള്ളാഹുസ്ബാത്താല സൂറത്തുൽ പറയുന്നുണ്ട് പുറപ്പെടിച്ചു അല്ലദീന ഒരു കുട്ടനെ നിഷേദികളായ ഒരു കൂട്ടരെ കാസര്യങ്ങളായ കൂട്ടരെ മീൻ അഹ്ലിൻ കിതാബി യഹുൽ കിതാബുകാരിൽ നിന്ന് അതായത് ഇവിടെ യഹൂദികളാണ് മിൻ ദിയാരിഹിം അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവരെ പുറപ്പെടിച്ചു ലിഅവലി ഹഷർ ആദ്യത്തെ ഹഷർ ഒരു മാ നനന്തും നിങ്ങൾ വിചാരിച്ചില്ല അതായത് മുസ്ലിങ്ങൾ വിചാരിച്ചില്ല ഐ യഹ്റുജു അവർ പുറപ്പെട്ടു പോകും നാട് അവർ നാട് കടത്തപ്പെടും അവർ പുറപ്പെട്ടു പോകും അവരുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളൊരിക്കലും വിചാരിച്ചില്ല വന്നു അവർ വിചാരിച്ചു ആ യഹൂദികൾ വിചാരിച്ചു അന്നഹും നെഹു നിശ്ചയം അവർ മാരി ആയത് ഹും അവരുടെ ഹുസൂൻ കോട്ടകൾ അള്ളാഹുവിൽ നിന്ന് അവർക്ക് അവരെ തടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സംരക്ഷണം ഒരുക്കും അവരുടെ കോട്ടകൾ എന്ന് അവർ വിചാരിച്ചു പോവേണ്ടി വരില്ല എന്നാണ് ഇവർ വിചാരിച്ചത് ഇല്ല ആഹ് സൂറത്തിൽ ഹഷറിൽ ആ വിഷയം പറയുന്ന ആയത്തുകൾ അവസാനത്തെ ആയത്ത് വരെ ഹും ബനു യഹൂദികൾ എന്നുള്ള ബനു നവീർ ആണ് ഇവർ

അവരെ പരാജയപ്പെടുത്താൻ അള്ളാഹു സ്ലഹ്ല സൗകര്യം ചെയ്തു കൊടുത്തു വ ഫത്ത ഹൈബർ അങ്ങനെ ഹൈബർ നബി കീഴ്പ്പെട്ടു നബി അൽ ജയിച്ചടക്കി വഹാസുലിമുൻ കിറ അതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ധാരാളം നന്മകൾ കിട്ടി മുസ്ലിമീൻ പിന്നെ യഹൂദികളെന്ത് ചെയ്തു മുസ്ലിങ്ങളുമായിട്ട് നബി അലൈഹി വസല്ലമയുമായിട്ട് അഖദ് ഉടമ്പടി ഉണ്ടാക്കി എന്താണ് ഉടമ്പടി ൻ അവിടെ ചില തൊഴിലാളികളെ യഹൂദികളിൽ നിന്നുള്ള തൊഴിലാളികളെ അവിടെ വെക്ക അവശേഷിപ്പിക്കുക എന്ന അർത്ഥത്തിൽ എന്ന നിബന്ധനയിൽ ഈ മുസ്ലിം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാബി ഉജ്റഹ കൂലിക്ക് അവർ കൃഷി ചെയ്യുക നബിദ് അംഗീകരിച്ചു അൻ അജ്ലാഹും ഉമർ പിന്നീട് ഉമർ ഉമർന്നിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അവരെ അവിടെ നിന്ന് നബി സ്വല്ലല്ലാഹു പുറത്താക്കുന്നവരെ നബിസ്ലമത് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ലിഅ നബി അസല അലി സ്വലം കാരണം സ്വല്ലല്ലാഹു അല്ലാസ് വസ്മ ലം നൊക്കുർഹും ഫിഹാ ഇഖ്റാറൻ ദാ കാലാകാലം അവർക്ക് മതി അവിടെ കഴിഞ്ഞുകൂടാ ഹൈബറിൽ കടം കഴിഞ്ഞുകൂടാ എന്ന് നബി സന്ധി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഖാല നബി സ്വല്ലല്ലാഹു നബിസുലി സ്വലം എങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഫിമാ ഫിഹാ മാ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാലത്തോളം നിങ്ങളുമായിട്ട് അവിടെ ഞങ്ങൾ അംഗീകരിച്ച് അവിടെ നിർത്തും നിങ്ങളെ തൊഴിലാളികളൊക്കെ ആയിട്ട് നിർത്തും നിന്ന്

ഇനി ഷേഖ് ഷേഖ് റഹ്മുല്ല പറയുന്നു ഇതിലുണ്ട് മാ അല അല മിനൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ ആളുകൾക്ക് വിശപ്പും മാറാ രോഗങ്ങൾ ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ ഉണ്ടാവുക എന്നത് നടപ്പുള്ള കാര്യമാണ് എന്നത് ഇതിൽ തെളിവുണ്ട് കാരണം ഇവിടെ ഉപരോധം നിമിത്തം ഹിസ്സാർ നിമിത്തം മുസ്ലിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ മുസ്ലിങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് വിചാരിച്ചിട്ട് പ്രയാസം ഉണ്ടാവില്ല എന്നില്ല പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളായിട്ടുണ്ടാവാം യാാനി മാ ജറാൽഹിം ഫിഹാദ് അൽ ഹിസാരിമൽ മക്ക ഈ ഹിസാർ ഉപരാധ നിമിത്തം അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൗലിയ അവർ അള്ളാഹുവിൻ്റെ ഔലിയ കളാണി എന്നോടൊപ്പം തന്നെ റസൂൽ റസൂൽ ഹുസാഹു അവർ കൂടെ അള്ളാഹുവിൻ്റെ റസൂൽസ് അല്ലാഹുസ്മുണ്ട് എന്നിട്ടും സഹാബാക്കൾക്ക് ധാരാളം വിഷമങ്ങളും പ്രയാസങ്ങളും പല ഘട്ടങ്ങളിലും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഉപരോധത്തിൽ അവർക്ക് ബുദ്ധിമുട്ടും പട്ടിണിയുമൊക്കെ ഉണ്ടായി എന്നതാണ് ഉപരോധം ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള പ്രയാസം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇതിലെന്ത് തെളിവുണ്ട് അള്ളാഹു സുബാന ദുനിയാവ് ദുനിയവന് അതിലെ ഭൗതിക വിഭവങ്ങൾ അത് അവൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും നൽകും എന്നാൽ അൽ ഫക്കർ അലൈ സദലീർ അല ബൗദില്ലാഹി ലിമ യുസി ബഹുദാലിഖ് അപ്പോൾ ജുവാ വിഷപ്പ് ഫക്കർ ദാരിദ്ര്യം എന്നത് ഇതൊക്കെ അള്ളാഹു അത് ബാധിച്ചവർക്ക് അള്ളാഹു കോപത്തിലാണ് എന്ന ഇന്നത്തെ വല്ല അപ്പോൾ ഓരോ കൂട്ടർക്ക് ദാരിദ്ര്യമുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഏതാനും കുടുംബങ്ങൾക്ക് സമൂഹത്തിന് ദാരിദ്ര്യമുണ്ട് അല്ലെങ്കിൽ വിശപ്പുണ്ട് എന്നത് അള്ളാഹുവിൽ അവരുടെ കോപമുണ്ട് എന്ന്തിനുള്ള തെളിവ് അല്ല ഇൻ ഹാദ കദിയൂസീബ് ഖൽഖി കാരണം ഇത് വിശപ്പും പട്ടിണിയും ദാരിദ്ര്യമൊക്കെ അത് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായവർക്ക് വരെ അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി അല്ലാസ്ലമുക്ക് വരെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് സംഭവിക്കും എന്നതാണ് സംഭവിച്ചിട്ടുണ്ടല്ലോ ഇനി അങ്ങനെ ഹൈബറിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാല അല്ല ഒഴുത്തി എന്ന റായത്താ ഞാൻ റായത്ത് പതാക നൽകും കുടി അലം മിൻ എന്തിന് അവർക്ക് നൽകപ്പെടാൻ അതായത് ആ കൊടിയാണ് അടയാളം അത് മാർഗമാക്കിയിട്ടാണ് അതിനെ ഒരു സൈൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പട്ടാളക്കാർ യുദ്ധ പോരാട്ട സമയത്ത് യുദ്ധസമയത്ത് അതിനു ചുറ്റും അവർ ഒരുമിച്ച് കൂടാൻ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ അൽ

ഇനി നബിം പറഞ്ഞു റജുലൻ റജുലൻ വ വ ഒരു വ്യക്തി ആ വ്യക്തിക്കാണ് ഞാൻ ഈ പതാക കൈമാറുക ഒരു വ്യക്തി അങ്ങനെയുള്ള വ്യക്തിയാണ് വറസൂലഹു അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം വൈ യു ഹുഹുഹു റസൂലുഹു അള്ളാഹു റസൂലും അയാളെ ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു വ്യക്തിക്കാണ് ഞാൻ പതാക കൈമാറാറ് ഹാദ് ഹി മീസത്തുൻ ഔമത്തുൻ ഇതു വലിയ മഹത്തായ ഒരു ഡിസ്റ്റിങ്ഷ് ആയിട്ടുള്ള ഒരു പവർ ഒരു റെസ്പെക്റ്റ് ഒരു ആദരവാണല്ലോ ലിഹാദ് ഈ വ്യക്തിക്ക് അല്ലാതെ ഈ യുവതീഹി റസൂൽ റസൂൽ അള്ളാഹി വസ്ലം റായ അള്ളാഹു റസൂല സഹ് അലലി വസ്ലം പതാക കൈമാറുന്ന വ്യക്തിക്ക് ഉള്ളൊരു വലിയ ഡിസ്റ്റിങ്ഷൻ ഒരു ആദരവാണിത് ഫീഹി ഫുൽ അരിബിൻ അബി ത്വാലിബള്ളാഹുഹു അരീബിൻ അബിയത്തു അലബി അള്ളാഹുൻ്റെ ശ്രേഷ്ഠത ഇതിൽ നിന്ന് വ്യക്തമാണ് ഈ ഹദീസിൽ കാരണം നബിസുല വസ്സലം ആർക്കാണ് ഈ റായത്ത് കൊടുത്തത് അലി അറി അള്ളാഹുനാണ് അന്ന റസൂൽ അസ്സല അള്ളാഹുഅലി വസ്ലം ഷഹീദ് അലഹുബിഹാദി ഷഹാദത്തിൽ അലൂയ ഈ മഹത്തായ സത്യസാക്ഷി സാക്ഷ്യം അള്ളാഹു അദ്ദേഹത്തിന് സാക്ഷി പറഞ്ഞു എന്താണ് ആ ഞാനൊരു ഈ റായത്ത് പതാക കൈമാറും ഒരു വ്യക്തിക്ക് ആ വ്യക്തി അള്ളാഹുനീബ് റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും ആ വ്യക്തിയെ അള്ളാഹു റസൂലും ഇഷ്ടപ്പെടുന്ന പറയും ഇതിനും അപ്പുറം പിന്നെ എന്ത് പകല് കിട്ടാനാ

എങ്കിൽ പോലും വൽ അതേപോലെ സത്യവിശാസ് അള്ളാഹുനെയും സ്നേഹിക്കുന്നു അള്ളാഹുഹു ശേഷം അള്ളാഹു കൊണ്ടുവരും ഒരു സമൂഹത്തെ എങ്ങനെയുള്ളവർ യു അവർ അവ അവരെ അവൻ ഇഷ്ടപ്പെടുംബൂനഹു ആ സമൂഹം അവനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ഫൽഹാസുലു അപ്പോൾ ഇതിൽ നിന്ന് കരസ്ഥമാകുന്ന ലഭ്യമാകുന്ന വിഷയം കാര്യം ഫി കുല്ലി വ ആമ്മ റസൂൽ മൊത്തത്തിലെ പൊതുവായി ജനറലായിട്ട് എല്ലാ സത്യവിശ്വാസി പുരുഷന്മാരിലും സത്യവിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകളിലും അള്ളാഹുവിനോടും റസൂലിനോടുള്ള മഹബത്ത് ഉണ്ട് അതേപോലെ തിരിച്ചും ഉണ്ട് വലാഖിൻ ഷഹാദത്തുർ റസൂലി സലഹുലി വസ്ലം ഡി അലി ബിൻ അബി ത്വാലിബി ഹുസൂസ് ഹിഫിഹാസിയുല്ലഹു പക്ഷെ അലി അറിയുല്ലാഹൊനുവിനെ സംബന്ധിച്ച് ഇവിടെ പ്രത്യേകമായിട്ട് പരാമർശിച്ചു എന്നതാണ് ഫിഹാദാ റദ്ദുൻ അലൽ ഹവാരിജ് ഹവാരജികൾക്കെതിരെ ഉള്ള ഖണ്ഡനം ഇതിലുണ്ട് അല്ലു വാല അമീരിൽ മുൻ അലീ ബിൻ അബി ത്വാലിബറുഹു അലി അറിയുല്ലാഹുനുനെ ദിരിൽ പുറപ്പെടുകയും അദ്ദേഹത്തെ കാഫറാക്കുകയും ചെയ്ത ഹവരിജുകൾ അവർക്കെതിരെയുള്ള ഖണ്ഡനം ഇതിലുണ്ട് കെ അനഫിറൻസിൽ അലിയൻ അലിയൻഹു അലി അറിഹുനോട് വൈരാഗ്യം വെറുപ്പുവെച്ച് പുലർത്തുന്നവർ അതേപോലെ അദ്ദേഹത്തെ ചീത്ത് പറയുന്നവർ അവർക്കൊക്കെ ഇതിലുള്ള തെളിവ് ഖണ്ഡനം ഇതിലുണ്ട് ഇസ്ബാത്ത് ഫലീലിൻലിബിൻ അബീത്തു അലി അറിഹു ഇബിൻ റസൂൽ അള്ളാഹു റസൂൽമിയുടെ പിതൃവി എന്ന പുത്രനായ അലി അറിയാഹുൻ്റെ മിറു മിനീൻ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത സ്ഥിരപ്പെടുത്തൽ ഇതിലുണ്ട് റാഷിദീങ്ങളിൽ നാലാമനുമായ അഫിഹാദൻ ഇസ്ബാത്ത് സുബഹാൻ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അഷറഫുൽ ഹൽഖർ അഹമ്മദ് റസൂള്ളി അലിസ്ലം സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ നബിമാര് കഴിഞ്ഞാൽ നബിമാര് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരായ ഒരാളാണ് അലി അറിയുലാഹുനു അല്ല അബുബക്കർ അലിയല്ലാഹുനുഹുവിനെയാണ് അബൂബക്കർ അയ്യള്ളാഹുനാണ് അലി അറിയാഹുനേക്കാളും ശ്രേഷ്ഠത എന്ന് മറ്റു പല ഹദീസുകളും നമുക്ക് വ്യക്തമാണ് അതാണ് അഹരസിനിയുടെ വിശ്വാസം ഇനി ലാഹി ഇനിബത്ത് എന്ന സിഫത്ത് സ്ഥിരപ്പെടുത്തൽ ഇതിലുണ്ട് മഹബത്ത് എന്നൊരു സിഫത്ത് അള്ളാഹുനുണ്ട് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടൽ എന്നത് സ്നേഹം എന്നത് റദ്ദൻ ുംഷ് അരികളിലും മറ്റും മറ്റു പലരിലും ഈ സിഫത്ത് നിഷേധിക്കുന്ന ചിലർ അവർക്കുള്ള ഖണ്ഡനമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് രണ്ട് കൈക്കും അദ്ദേഹത്തിൻ്റെ കൈക്ക് വിജയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ അത് ആരുടെ അലി അലിഅള്ളാഹുൻ്റെ കൈക്ക് ഹൈബറിൽ ഹാദിഹിൽ മീസത്ത് സാനിയ ഇബ്നു അബീ ത്വാലിബ് യഫ്തഹു ഹാദൽ ഹാദൽ ബലദൽ അല യദി മിൻ അപ്പോൾ ഈ ആയിട്ടുള്ള ം പ്രവർത്തിക്കുന്ന ഈ നാട് അള്ളാഹു അവൻ്റെ ഔലിയാക്കളിൽ അവൻ്റെ ഒരു റളിയല്ലാഹു അത് എന്താക്കും മുസ്ലിങ്ങളുടെ അധീനതയിൽ തുറവടിയാക്കുമെന്നത്

അതേപോലെ അള്ളാഹുവിൻ റസൂൽ സാഹു വസ്ലം അലിയർനെ കുറിച്ച് പറഞ്ഞു എന്ത് അദ്ദേഹത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു റസൂലും ഇഷ്ടപ്പെടുന്നു അദ്ദേഹവും അള്ളാഹുദ്യും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ വക്സ് ഖമാ അക്ബർ അബിസ് അല്ലാൻ വസ്ലം അള്ളാഹുവിൻ റസൂൽ സലഹുലി വസ്ലം ആ പറ അറിയിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അതായത് ഹൈബറിൽ വിജയമുണ്ടായി എന്താണ് അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഖൈബറിയോ എന്ന് ചോദിച്ചാൽ വൈബ് മുത്തലക്കായ നിരക്ക് അറിയില്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അളവിൽ അറിയിച്ചു കൊടുക്കുന്ന സമയത്ത് അറിയിച്ചു കൊടുക്കുന്ന വിവരം മാത്രം അറിയുന്നത് അതുകൊണ്ട് തന്നെ മുത്തലക്കായ നിരയിൽ വൈബ് അറിയ എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം ഉള്ള സംഗതിയാണ് അല്ലാതെ അപ്പോൾ ഈ റായത്ത് കൈമാറ ഈ കൊടി പതാക കൈമാറുന്ന കാര്യം ഈ മഹത്തായ കാര്യം ഈ ഒരു സന്തോഷ വാർത്ത ജനങ്ങൾ കേട്ടപ്പോൾ അല്ലെ ഈ റായത്ത് പതാക ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിയുടെ വിശേഷണം അവർ കേൾക്കുകയും ചെയ്തപ്പോൾ മിൻ സഹാബത്തെ റസൂൽ അല്ലാസ് വസ്ലം അള്ളാഹു റസൂൽ സാഹു വസ്ലമിൻ്റെ സഹാബാക്കളിൽ നിന്ന് ഈ പതാക കൈമാറ്റപ്പെടുന്ന വ്യക്തി ആർക്കാണ് നൽകുന്നത് ആ വ്യക്തിയുടെ സ്വഭാവശേഷണം കൂടി കേട്ടപ്പോൾ സഹാബാക്കൾക്ക് ഇഹ്തമു ബിഹാദൽ അംബ്രി അവർ ഈ കാര്യത്തിൽ വളരെ അതിന് ചിന്തയിലായി എന്താണ് മഹബത്ത് ഹിംഹർ നന്മയിൽ അവർക്കുള്ള ആ ഇഷ്ടം കാരണം വബാത്തു ലേലത്തും യദൂഖുൻ യബിഹസുനാൻഹു അതായത് അവർ അത് അന്വേഷിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ആ രാത്രി കഴിച്ചുകൂട്ടിയത് കാരണം ആരെ കയ്യിലായിരിക്കും ഈ പതാക കിട്ടാൻ നേരം പുലർന്നപ്പോഴാണല്ലോ പതാക അരി അറിയുന്നതിന് കൊടുക്കുന്നത് അപ്പോൾ രാത്രി അന്ന് അവർ കഴിച്ചു കൂട്ടിയത് ആർക്കായിരിക്കും ഈ പതാക ലഭിക്കുക എന്നാണ് എനിക്ക് ലഭിക്കുക എനിക്ക് ലഭിക്കുമോ എന്ന് ഓരോരുത്തരും ആശിച്ചിട്ടുണ്ടാവണം അള്ളാഹു വല്ലാ നേരത്തെ വേർ ഹദീസിൽ പറഞ്ഞില്ലേ എഴുപതിനായിരം ആളുകൾ ഹിസാബും ഇല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവർ അതേപോലെ ഇവിടെ ഈ റായത്ത് കൈമാറുന്നത് ഈ പതാക കൈമാറുന്നത് അള്ളാഹുൻ റസൂൽ സലഹ്ലുവല്ലമയുടെ റായത്ത് കൈമാറുന്നത് ആർക്കാണ് അള്ളാഹു റസൂലിനെ ഇഷ്ടപ്പെട്ട അള്ളാഹുനെയും റസൂലിനെ ഇഷ്ടപ്പെട്ട ആ വ്യക്തി ആരാണ് എന്ന് അവർ ആ രാത്രി ഇങ്ങനെ തലമുഞ്ഞ് ആലോചിച്ചു സുമല മൻസിലഹു പിന്നെ റസൂൽ സലിസ്ല എണീറ്റു റസൂൽ സലു വല്ല വീട്ടിൽ പ്രവേശിച്ചു ഫഹാൽ അന്നാസുഫി ഉലായിക്ക ആ കാര്യത്തിൽ ജനങ്ങളിങ്ങനെ മുഴുകി മുഴുകി ചിന്തയിൽ അല ശ്രേഷ്ഠതകൾ പോരിഷകളുള്ള കാര്യങ്ങൾ അത് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് അവർ അതിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്ന സ്വഹാബാക്കൾ എന്ന് ഇതിൽ തെളിവുണ്ട് കാര്യങ്ങളാണ് അവർ പരിഗണിച്ചിരുന്നത് ദുനിയാവിൻ്റെ ആളുകൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം പരിഗണന കൊടുക്കുന്നതിനേക്കാൾ സഹാബാക്കൾ എന്താണ് പരിഗണന കൊടുത്തിരിക്കുന്നത് അവർ ആഹാരത്തിൻ്റെ കാര്യത്തിന് പരലോകത്തിൻ്റെ കാര്യത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നന്മകളിൽ അവർ എന്ത് ചെയ്തിരുന്നു പരസ്പരം മത്സരിച്ചിരുന്നു എന്നാണ് പറയുന്നത് വരേക്കും എന്താണ് പറഞ്ഞത് ഈ രാത്രിയല്ലാതെ ഞാൻ ഇമാറത്ത് ഇഷ്ട കൊതിച്ചിട്ടില്ല അതായത് റായത്ത് പതാക ഞാൻ ഒരാൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞല്ലോ നബി ആ വ്യക്തി അള്ളാഹുവിനെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും അള്ളാഹു റസൂലും ആ വ്യക്തിയും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ പതാക എനിക്ക് കിട്ടണം എന്ന് ആ ഇമാറത്ത് എനിക്ക് കിട്ടണം എന്ന് അമീർ സ്ഥാനം എനിക്ക് കിട്ടണമെന്ന് ഞാൻ കൊതിച്ചു ആ രാത്രി ഈ രാത്രിയല്ല ഞാൻ കൊതിച്ചിട്ടില്ല കാരണം എന്താ അള്ളാഹുവിൻ്റെ റസൂലിനെ ഹബ്ബ് കിട്ടല്ലേ ആ വ്യക്തി അങ്ങനെയുള്ളൊരു വ്യക്തിയാകല്ലേ എന്ന് അപ്പോൾ എന്താണ് ആ സൈന്യത്തെ നയിക്കുന്ന അമീർ അദ്ദേഹമാവാൻ അദ്ദേഹം ആ നാട് വിജയിച്ചടക്കുന്ന മീസ ഈ വ്യതിരിക്തമായിട്ടുള്ള ആ നേട്ടം നേടാൻ എന്താണ് ആ നേട്ടം